ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേതൊരു പെയിൻറ്റിങ് വീഡിയോ ആണ്. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാൻവാസോ പേപ്പറോ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇതുപോലൊരു പഴയ ബോക്സ് എടുത്തിട്ടുണ്ട്. പണ്ടങ്ങാണ്ട് വാങ്ങിയൊരു ഓർണമെൻറ്റ്സിൻ്റെ കവറാണിത്. അപ്പോൾ നല്ലപോലെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിൻ്റെ പുറമേ ഉണ്ടായിരുന്ന പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിതുപോലെ കാർഡ്ബോർഡ് ബോക്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. മുകളിലായിട്ട് പ്ലാസ്റ്റിക് കോട്ടൊന്നും വരാത്ത രീതിയിൽ ബോക്സ് തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെയിൻറ്റൊക്കെ എളുപ്പത്തിൽ ഡ്രൈ ആയി കിട്ടും. അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാനും കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ മുകൾ വശത്തും അതുപോലെ തന്നെ നാല് സൈഡിലുമായിട്ട് വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയ ശേഷം നമ്മളിതിന് മുകളിലേക്ക് നമ്മുടെ പെയിൻറ്റിങ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിനായിട്ട് ഞാൻ മൂന്ന് കളറ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബ്ലാക്ക്, വൈറ്റ്, അതുപോലെ തന്നെ റെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റെഡ് കളറിന് പകരമായിട്ട് ഓറഞ്ച്, റോസ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, അങ്ങനെ ഏതെങ്കിലും ഒരു ഡാർക്ക് കളറ് ചൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബേസ് കോട്ടിനായിട്ട് ഗ്രേ ആണ് വേണ്ടത്. അതിനായിട്ട് വൈറ്റും കുറച്ച് ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രേ കളറാക്കിയെടുക്കാം. അപ്പോൾ ഗ്രേ തന്നെ ഞാൻ കുറച്ച് ഡാർക്കായിട്ടും അതുപോലെ തന്നെ ലൈറ്റായിട്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ബോക്സിൻ്റെ ഒരു കോണിൽ നിന്ന് താഴത്തെ കോണിലേക്ക് ഇതുപോലെ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പെയിൻറ് ഒന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വരയ്ക്കുന്നത് ഒരു മൂൺലൈറ്റ് സീനറിയാണ്. അതുകൊണ്ട് തന്നെ മുകളിലായിട്ട് മൂൺ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോക്സിൻ്റെ നടുഭാഗത്തൂടെ നമുക്ക് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ പഴയ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ബുഷ് ചെടികളാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പിക്ചർ വരയ്ക്കാനായിട്ട് നമുക്ക് പഴയ ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വരയുടെ മുകളിലൂടെ ഒന്ന് വരച്ചെടുക്കാവേ. അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഫ്ലാറ്റായിട്ടുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ചെടുത്ത ചെടിയുടെ ഒരു ഷാഡോ ഇമേജാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നേരത്തെ വരച്ചതുപോലെയല്ല, നമ്മൾ ബ്രഷ് താഴേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ നടുഭാഗത്തൂടെ വൈറ്റ് പെയിൻ്റ് ഉപയോഗിച്ച് ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വരയ്ക്കാൻ വിട്ടുപോയൊരു കാര്യമാണ് വരച്ച് ചേർക്കുന്നത്. ഇതുപോലെ മേഘങ്ങൾ വരച്ചെടുക്കുന്നുണ്ട്. ബ്രഷ് ഉപയോഗിച്ചൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് വരച്ചെടുക്കാനാണ് കേട്ടോ. ഇനി ഇവിടെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ബ്ലാക്ക് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു മരമാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറേ ശാഖകളൊക്കെ വരുന്ന രീതിയിൽ പടർന്ന് നിൽക്കുന്ന ഒരു മരമാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റായിട്ടൊന്ന് വരച്ചെടുക്കാം. പിന്നെ നമുക്ക് ബോൺസായി പോലെ കുറുകിയ മരങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ വേണേൽ വരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ സിമ്പിളായിട്ടൊരു മരമാണ് വരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വൈറ്റ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി റെഡ് കളർ വെച്ചിട്ട് നമ്മൾ വരച്ചെടുത്ത ഓരോ ശാഖയ്ക്ക് ചുറ്റും ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ബഡ്സും യൂസ് ചെയ്യാം, അല്ലാതെ ചെറിയ സ്പോഞ്ചിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ശാഖയ്ക്ക് ചുറ്റും ഇതുപോലെ ഒന്ന് സർക്കിളായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മരത്തിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ റെഡ് കളറൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ റെഡ് കളർ വെച്ചിട്ട് മരം കംപ്ലീറ്റായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പിങ്ക് കളറാണ്. വൈറ്റും റെഡും ചേർത്തിട്ട് നമ്മൾ പിങ്ക് ഷെയ്ഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മരത്തിൻ്റെ ഇതുപോലെ ഗ്യാപ്പ് വന്നിട്ടുള്ള ഭാഗത്തൊക്കെ പിങ്ക് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇതേ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ബോക്സ് ടൈപ്പിലായതുകൊണ്ട് തന്നെ നമ്മൾ ഭിത്തിയിലൊക്കെ ആണിയോ ഹുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്കിട്ട് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.